നമസ്കാരം, പൊറ്റാമ്പിക്കാരി ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നാട്ടിൽ പോവുകയാണ് ഞാനും മോനും ഒറ്റയ്ക്ക്. അപ്പോൾ ദിവാലി വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അപ്പോൾ വീട്ടിലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വരുന്ന കാര്യം. അപ്പോൾ ഇതൊരു സർപ്രൈസ് വിസിറ്റ് കൂടിയാണ്. എൻ്റെ ബ്രദറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു സർപ്രൈസ് വിസിറ്റ് നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. വീട്ടിൽ ചെന്നാലറിയാം ചെവിക്ക് പിടിക്കുകയോ അതോ കെട്ടിപ്പിടിച്ച് വീട്ടിലേക്ക് സ്വീകരിക്കുക എന്നുള്ളത് റിയാക്ഷൻ നമുക്ക് കണ്ടറിയാം. ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുത്തിട്ട് അവരെ സർപ്രൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ലുക്കൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നാട്ടിൽ വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചേഞ്ചുകളാണ്. ഇന്നെങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് സർപ്രൈസ് കൊള്ളാവുമോ അതോ സക്സസ് ആവുമോ എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ. വീട്ടിൽ കയറുന്നതിന് മുന്നേ വൈക്കിൽ വെച്ച് അച്ഛനെ കണ്ടു. കൊളായില്ലേ, ഞങ്ങളെ കൊറച്ച് കൊളായി അച്ഛനെ വഴിക്കുന്ന കണ്ടു. ഞങ്ങളെ പറ്റി അവര് ഇന്നലെ രാത്രിയോ ഞങ്ങൾ ട്രെയിനിന്റെ തൊട്ട് മുമ്പ് ട്രെയിൻ ഉണ്ടായിരുന്നു. അതിൽ വന്നിരുന്നോ കൊറച്ച് കൊളായ മട്ടാണ് കാണുന്നത്. അമ്മ എങ്ങടെ പോണേ? അമ്മ പ്രതീക്ഷിക്കല്ലോ സർപ്രൈസ് പോരാലേട്ടാ. ശരിയായില്ല ഏട്ടന്ന് പറഞ്ഞില്ല രാവിലെ. പെണ്ണിനെ വിളിച്ചാ പെണ്ണിനെ വിളിക്കാൻ നേരല്ലേ. അപ്പൊ ഓള് പെട്ടിപ്പോള് വന്നേ തൊളിയില്ല തൊളിയില്ല അവൾക്ക് ഏട്ടനറിയോ ഞങ്ങളുടെ ട്രെയിനിന്റെ തൊട്ട് മുമ്പത് ട്രെയിൻ ഉണ്ടായിരുന്നു. എന്താണ് കണ്ടോടനെ അവ കുഞ്ഞു ഞാനൊരു കരച്ചിലൊക്കെ പ്രതീക്ഷിച്ചു. കരച്ചിലൊന്നും ഇല്ല, നമ്മളൊന്നും വന്നൊരു അല്ലല്ലേ. ഞാനും നിഷ ചേച്ചി വരുന്ന വിചാരിച്ചേ. അപ്പൊ അവനെ അച്ഛനെ അക്കോനെ കണ്ടപ്പോൾ ഈ അച്ഛനെ സർപ്രൈസ് ആയൊന്നുമില്ല. ബുക്ക് ചെയ്തൊന്നുമില്ല പറഞ്ഞിരുന്നോ? കൊറച്ചൊക്കെ സക്സസ് ആയി, കൊറച്ച് സക്സസ് ആയി. എന്നാലും മതി, ഇതൊക്കെ മതി. അപ്പൊ ഓക്കെ ബൈ.
പട്ടിനെ കൊന്നോ? കൊന്നില്ല.